നമസ്കാരം. നയന ക്രിയേഷൻസിൽ ഇന്ന് മലായി കോഫ്ത ഉണ്ടാക്കാൻ പോവുകയാണ്. മലായി കോഫ്ത നല്ലൊരു കറിയാണ് കേട്ടോ. ഞാനീ പേര് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് പോണ സമയത്തൊക്കെ. കല്യാണം കഴിഞ്ഞ് പോയി നേവൽ ക്വാർട്ടേഴ്സിലൊക്കെ താമസിച്ച് തുടങ്ങി അവിടെയുള്ള നോർത്ത് ഇന്ത്യൻസ് ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അവരുണ്ടാക്കണം കണ്ടിട്ടാണ് ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യൻസ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളത്. ചപ്പാത്തി തന്നെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാത്ത കാലമായിരുന്നു അന്ന്. ഇവിടെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ കറികളാണ് ഇഷ്ടം. ഇത് കോഫ്ത ആദ്യം ഉണ്ടാക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഗ്രേവി അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുകയാണ് ചെയ്യുക. ഇത് ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, കുറച്ച് സമയം എടുക്കുന്നു മാത്രം. അപ്പോൾ നമുക്ക് വേഗം തന്നെ കോഫ്ത ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെ മുക്കാൽ പാത്രം പനീർ ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നൈസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇടിയപ്പത്തിൻ്റെയൊക്കെ പാകത്തിനുള്ള വറുത്ത പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൽ 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്താൽ മതി, അരിപ്പൊടി ചേർക്കണമെന്നില്ല. ഇതൊരു കുഴയ്ക്കുമ്പോൾ അതൊരു ബൈൻഡ് ചെയ്ത് കിട്ടണം. അതേ പാകത്തിനുള്ളത് മൈദ ചേർക്കണം. ഇനി വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ മൈദ കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കശുവണ്ടി ചെറുതായി കഷ്ണങ്ങളാക്കിയത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി കുരുല്ലാത്തത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് 1 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ആക്കിയതിന് ശേഷം ഈ കൂട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യൂലോ അല്ലേ. ഇനി ഈ ഉരുളകളൊക്കെ അരിപ്പൊടിയിലോ അല്ലെങ്കിൽ മൈദയിലോ ഇങ്ങനെ ഇട്ട് ഉരുട്ടിയിട്ട് ഒന്ന് ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാം. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വറുത്ത് പോരാൻ പോണത്. ഉരുളക്കിഴങ്ങ് വേവിച്ചതും പനീറും ആയതുകൊണ്ട് ഇതിൻ്റെ പുറം വശം ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇത് നന്നായിട്ട് ഇളക്കി ഉടയ്ക്കാനൊന്നും പാടില്ല, ഉടഞ്ഞു പോകാമെന്ന് നോക്കണം. ഇപ്പോൾ ഉരുളകളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകളും കൂടി വറുക്കാൻ വയ്ക്കാം. ബാക്കിയുള്ളതും കൂടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഈ കോഫ്ത വറുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോളയാണ് ചേർക്കുന്നത്. ഇനി സവോള വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, പകുതി വഴന്നാൽ മതി. സവോള ഇത്രയും വഴന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 2-3 മിനിറ്റ് നേരം വഴറ്റിയാൽ മതിയാവും. തക്കാളി ഒരു 3 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം അതിലേക്ക് 5-6 കശുവണ്ടി ചേർത്തിട്ട് വീണ്ടും 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് 2 മിനിറ്റ് നേരം വഴറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ വഴറ്റിയത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഉപ്പില്ലാത്ത ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ കോഫ്ത ഉണ്ടാക്കിയ എണ്ണയും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 നുള്ള നല്ല ജീരകം, 1 ഏലക്ക, 2 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട, 1 ചെറിയ കഷ്ണം ബേ ലീഫ്, ഇതെല്ലാം കൂടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, എണ്ണ മാത്രമായാലും മതി. ഇപ്പം മസാല നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് പച്ചമണം മാറണ വരെ വഴറ്റണം. പൊടികൾ ചേർത്തതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി തക്കാളിയും സവാളയും വഴറ്റിയത് അരച്ചു വെച്ചത് കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കുറച്ച് സമയം കൂടിയും വഴറ്റി കൊടുക്കാം. അരച്ച മസാല ചേർത്തിട്ട് 2 മിനിറ്റും കൂടി വഴറ്റി കൊടുക്കാം. ഇനി അരച്ച മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ക്രീം ചേർത്ത് കൊടുക്കണം. അതിനിവിടെ ഞാൻ ക്രീം വാങ്ങിച്ചിട്ടൊന്നുമില്ല, പശുപാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതേന്ന് പാട എടുത്തിട്ട് പാട എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ കുറച്ച് മഞ്ഞ കളറിൽ അതിൻ്റെ ക്രീമും കൂടെ ഉണ്ടാവും. അത് രണ്ടും കൂടി കുറച്ച് പാലൊഴിച്ച് ഇളക്കി വയ്ക്കാം. ഇനി ഈ ഉണ്ടാക്കി വെച്ച ക്രീം ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ക്രീം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ക്രീം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്വാദുണ്ട് കേട്ടോ. ഈ ക്രീം ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1-2 നുള്ള കസൂരി മേത്തിയും കൂടെ ഇങ്ങനെ ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കോഫ്തയുടെ മുകളിലേക്ക് ഉണ്ടാക്കി വെച്ചേക്കണ ഗ്രേവി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണ സമയമാകുമ്പോൾ ഈ കോഫ്തയുടെ മുകളിലേക്ക് ഗ്രേവി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പം മലായി കോഫ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.